കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു കുറിപ്പ് കണ്ട് ചിരിയാണ് വന്നത്. ആ കുറിപ്പ് ഇങ്ങനെയാണ്, G23 വീണ്ടും മൂഞ്ചി, കോൺഗ്രസ് പ്രസിഡന്റ് ആവാം എന്ന് കരുതിയതായിരുന്നു പാപം, നടക്കില്ല എന്ന് ബോധ്യമായപ്പോൾ പോയി. പോയത് ഇന്നല്ല, 16 പോയി. പക്ഷേ എല്ലാവരും അറിയുന്നത് ഇപ്പോഴാണ് എന്ന് മാത്രം. ഇത് ആരെക്കുറിച്ചാണെന്ന് അറിയാവല്ലോ, കപിൽ സിബലിനെ കുറിച്ച്. ഒരാളോ പത്താളോ പോയി എന്ന് കരുതി കോൺഗ്രസിനൊരു ചുക്കും സംഭവിക്കില്ല. കാരണം ഇന്ത്യയിലുള്ള എല്ലാ പാർട്ടികളും ഉണ്ടായത് കോൺഗ്രസിൽ നിന്നാണ്. യു പിയിൽ മാത്രമുള്ള എസ് പിയിലേക്കോ കേരളത്തിൽ മാത്രമുള്ള സി പി എമ്മിലേക്കോ ആരെങ്കിലും പോയി എന്ന് കരുതി കോൺഗ്രസ്സിന് ഒരു ചുക്കും സംഭവിക്കില്ല. ഒരാൾ പോയാൽ പത്താൾ വരും, അതാണ് കോൺഗ്രസ് പാർട്ടി. വളഞ്ഞ വഴിയിൽ ഒരാൾക്കും കോൺഗ്രസ്സിൽ നേതാവാകാൻ കഴിയില്ല. ആ കാലമൊക്കെ കഴിഞ്ഞു. ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങിയതാണ് ഈ പാർട്ടി. ഇതൊന്നും ഈ പാർട്ടിക്കൊരു പുത്തരിയല്ല. ഇതാണ് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ്. ശരിയാണ്, അക്ഷരം പ്രതി ശരിയാണ്. ആര് പറഞ്ഞു തെറ്റാണെന്ന്? ഒരാളോ പത്ത് പേരോ പോയെന്ന് കരുതി കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ചുക്കും സംഭവിക്കില്ല. പാർട്ടി അവിടെ തന്നെ കാണും, അതാരും കൊണ്ടുപോകില്ല. പിന്നെ ഒരാൾ പോയാൽ പത്താൾ വരും, അതാണ് കോൺഗ്രസ് പാർട്ടി. അതും ശരിയാ, അങ്ങനെ വന്നാൽ അതുപോലെ തിരിച്ചു പോകും, അതാണ് കോൺഗ്രസ് പാർട്ടി. കഴിഞ്ഞ ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഹാർദിക് പട്ടേൽ എന്നൊരു പട്ടേൽ സംവരണ സമര നായകൻ കോൺഗ്രസിൽ ചേർന്നിരുന്നു. യുവ നേതാവായിരുന്നു. രാഹുൽ ഗാന്ധി നേരിട്ട് പാർട്ടിയിൽ അംഗത്വം നൽകിയതാണ്. മാത്രമല്ല, ഗുജറാത്ത് PCC വർക്കിംഗ് പ്രസിഡൻറ്റുമാക്കി. അന്ന് ഇതേ വാചകം, അതായത് ഒരാൾ പോയാൽ ലക്ഷങ്ങൾ കൂടെയുള്ള ആൾ വരുമെന്ന് നമ്മുടെ യുവ തുർക്കി VT ബലരാമൻ സമൂഹ മാധ്യമങ്ങളിൽ വച്ചങ്ങ് കാച്ചിയിരുന്നു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നവരെ പോലും കാത്തു നിന്നില്ല. ഹാർദിക് പട്ടേൽ BJPയിലേക്ക് പോയി. അതല്ല രസം, ചിന്തൻ ശിബിരം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് അയാൾ പോയത്. അതുകൊണ്ട് കപിൽ സിബൽ പോയതിനെ ഇങ്ങനെ പറഞ്ഞ് ആശ്വസിച്ചു, ഇടയ്ക്കൊന്ന് പുറകോട്ടൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കണം, എല്ലാവരും അവിടെ തന്നെ ഉണ്ടോ എന്ന്.